മധ്യപ്രാന്തരം ഇനി പത്രവിശേഷത്തിൻ്റെ സമയമാണ്. ഈ മലയാള മനോരമയിലേക്ക് പോവുകയാണെങ്കിൽ സംസ്ഥാനത്ത് കോഴിബന്ദാണ്. ഇറച്ചിക്കോഴി വില ക്രമാതീതമായി വർദ്ധിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ നിന്ന് ചിക്കൻ ഒഴിവാക്കാൻ ഹോട്ടൽ ഉടമകളിൽ ഒരു വിഭാഗം സംസ്ഥാനത്തെ കോഴിക്കടകളിൽ ഇന്നും നാളെയും കോഴിക്കച്ചവടം നടത്തില്ലെന്ന് വിൽപ്പനക്കാരും തീരുമാനിച്ചതോടെ മലയാളികളുടെ തീന്മേശയിൽ നിന്ന് കോഴി വിഭവങ്ങൾ തൽക്കാലത്തെങ്കിലും അപ്രത്യക്ഷമാകുമെന്നാണ് മലയാള മനോരമയിലെ പ്രധാന വാർത്ത. സ്റ്റോക്കില്ല എന്ന തലക്കെട്ടോടുകൂടിയാണ് മലയാളം ഈ വാർത്ത നൽകിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ഇറച്ചിക്കോഴിയുടെ ലോഡ് എടുക്കുന്നത് മൊത്ത വ്യാപാരികൾ നിർത്തിവെച്ചു. എന്നാൽ കേരളത്തിലേതുപോലെ തമിഴ്നാട്ടിൽ ഇറച്ചിക്കോഴിക്ക് വില വർധന ഇല്ല എന്നും മലയാളികളുടെ പ്രധാന ഈ വാർത്തയിൽ പറയുന്നു. അതിനിടെ ഹോട്ടലുകൾ ഉൾപ്പെടെ എല്ലാ ആവശ്യക്കാർക്കും വിപണി വിലയേക്കാൾ കിലോയ്ക്ക് 20 രൂപ കുറച്ച് കോഴിയിറച്ചി നൽകാൻ തയ്യാറാണെന്ന് ഫാം ഉടമകൾ വ്യക്തമാക്കിയിരിക്കുന്നു. വിലവർദ്ധനയുടെ പേരിൽ ഉയരുന്ന പ്രതികരണങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കാതെയാണെന്ന് എറണാകുളത്തെ കൂത്താട്ടുകുളം പാമ്പാക്കുട മേഖലകളിലെ ഫാം ഉടമകൾ ചേർന്ന് രൂപീകരിച്ച ലൈവ് സ്റ്റോക്ക് ഫാർമേഴ്സ് സൊസൈറ്റി വ്യക്തമാക്കിയെന്നും മലയാള മനോരമയുടെ 1-ാം പേജില് ഈ റിപ്പോർട്ടിനൊപ്പം പറയുന്നു. അതുപോലെ ദേശീയ സ്കൂൾ കായികമേളയിലെ സുവർണ താരം PU ചിത്രയ്ക്ക് സമ്മാനമായി നാനോ കാർ ലഭിച്ചെങ്കിലും വീട്ടിലേക്ക് റോഡില്ലാത്തതിനാൽ ചിത്രയ്ക്ക് സ്വന്തം വീട്ടിലേക്ക് കാറ് കൊണ്ടുപോകാൻ ആകില്ലെന്ന വാർത്തകളുണ്ടായിരുന്നു. ഏതായാലും ചിത്രയ്ക്ക് വീട്ടിലേക്ക് കാറ് കൊണ്ടുപോകാനായിട്ട് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ തൻ്റെ MLA ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു. ഈ വാർത്തയും മലയാള മനോരമ പ്രാധാന്യത്തോടെ 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത പ്രാധാന്യത്തോടെ മലയാള മനോരമയുടെ 1-ാം പേജിൽ കാണാൻ സാധിക്കുന്നത് ഹയർ സെക്കൻഡറി ഡയറക്ടറായ കേശവേന്ദ്രകുമാറിന് ഇന്നലെ ഒരു സംഘം KSU പ്രവർത്തകർ ഓഫീസിലെത്തി കരിയോയിൽ അഭിഷേകം ചെയ്ത വാർത്തയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. 8 പേര് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ KSU നടപടിയും എടുത്തിട്ടുണ്ട്. ഈ വാർത്തയും പ്രധാന വാർത്തയായിട്ട് മലയാള മനോരമയുടെ 1-ാം പേജിൽ കാണാം. അതുപോലെ സൂര്യനെല്ലി കേസിൻ്റെ പേരിൽ രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ രാജിവെക്കേണ്ട സാഹചര്യം നിലവിലില്ലായെന്ന് BJP നേതാവ് മുരളി മനോഹർ ജോഷി വ്യക്തമാക്കിയ കാര്യവും മലയാള മനോരമയുടെ 1-ാം പേജിൽ കാണാം. കുര്യനെതിരായ ആരോപണം വ്യക്തിപരമാണെന്നും അന്വേഷണം അവസാനിപ്പിച്ചാണെന്നും മുരളി മനോഹർ ജോഷി ചൂണ്ടിക്കാട്ടിയെന്നും കേസിൽ പുനരന്വേഷണമോ വേണം നടത്തണമോ എന്ന് തീരുമാനിക്കേണ്ടത് കേരള സർക്കാരാണെന്നും ജോഷി പറഞ്ഞ കാര്യവും മനോരമയുടെ 1-ാം പേജിൽ കാണാം. മാതൃഭൂമിയുടെ 1-ാം പേജിൽ നൽകിയിരിക്കുന്നത് ശ്രദ്ധേയമായ ഒരു കാര്യം, മാതൃഭൂമിയിലും മനോരമയിലും അന്നമ്മയുടെ ഇന്നലത്തെ വെളിപ്പെടുത്തൽ വാർത്ത കാണാനില്ല എന്നുള്ളതാണ്. പക്ഷേ ഹയർ സെക്കൻഡറി ഡയറക്ടർ KSU കരിയോയിൽ ഒഴിച്ച വാർത്തയാണ് മാതൃഭൂമി പ്രധാന പേജിൽ 1-ാമത്തെ ലീഡ് വാർത്തയായി നൽകിയിരിക്കുന്നത്. തള്ളിക്കയറിയ ഹയർ സെക്കൻഡറി ഡയറക്ടറുടെ ഓഫീസിലേക്ക് തള്ളിക്കയറിയ KSU പ്രവർത്തകർ ഡയറക്ടർ കേശവേന്ദ്രകുമാറിന്റെ മേൽ കരിയോയിൽ ഒഴിച്ച വാർത്തയും അതിന്റെ ചിത്രങ്ങളും ഒപ്പം അതിനുശേഷം കരിയോയിൽ ഒഴിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ചിത്രവും മാതൃഭൂമിയുടെ മുൻപേജിൽ തന്നെ നൽകിയിരിക്കുന്നു. മറ്റൊരു വാർത്ത സർക്കാരുകൾക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശം ഉണ്ടായ വാർത്തയാണ്. കാണാതായ കുട്ടികൾ എവിടെ പോകുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ആർക്കും വേവലാതിയില്ലെന്ന് ചീഫ് ജസ്റ്റിസ് അൽത്തമാസ് കമീർ അഭിപ്രായപ്പെട്ടതും അക്കാര്യത്തിൽ എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശം എന്നുള്ള വാർത്തയുമാണ്. 2 വർഷത്തിനിടെ കാണാതായത് 1.7 ലക്ഷം കുട്ടികളെയാണെന്നും മാതൃഭൂമി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മറ്റൊരു വാർത്ത 4,226 കോടിയുടെ ബാധ്യത വൈദ്യുതി ബോർഡിന്റെ അപേക്ഷ കമ്മീഷൻ തള്ളും എന്നുള്ള വാർത്തയാണ്. ഈ ബാധ്യത ചെലവായി അംഗീകരിക്കണമെന്നായിരുന്നു വൈദ്യുതി ബോർഡിന്റെ ആവശ്യം. പക്ഷേ അത് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ തള്ളുകയാണ്. ബുധനാഴ്ച കമ്മീഷൻ ഇത് സംബന്ധിച്ച്, അതായത് ഇന്ന് കമ്മീഷൻ ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കുമെന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. BJP ഇന്നൽ ഈ വെളിപ്പെടുത്തൽ PJ കുര്യന്റെ വാർത്ത സംബന്ധിച്ചുള്ള ഇതായിരുന്നു നൽകിയിരിക്കുന്നത്. കുര്യൻ രാജിവെക്കേണ്ടതില്ല എന്ന BJP കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രസ്താവനയാണ്. PJ കുര്യന്റേത് 2 വ്യക്തികൾ തമ്മിലുള്ള വിഷയമാണെന്നും കോടതിയിൽ നിന്ന് പ്രതികൂലമായ പരാമർശമുണ്ടായാൽ മാത്രമേ അദ്ദേഹം രാജിവെക്കേണ്ടതുള്ളൂവെന്നും മുരളി മനോഹർ ജോഷി പറഞ്ഞതായുള്ള വാർത്തയാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. ഒപ്പം രാജിന്റെ മൊഴിമാറ്റം സൃഷ്ടിച്ച വിവാദത്തിലേക്കും അന്ന് പറഞ്ഞതോ ഇന്ന് പറഞ്ഞതോ സത്യം എന്നുള്ള രീതിയിലാണ് മാതൃഭൂമി മുൻപേജിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. മറ്റൊരു വാർത്ത ഒസാമയെ വധിച്ച പട്ടണത്തിൽ പാകിസ്ഥാനിൽ അമ്യൂസ്മെന്റ് പാർക്ക് വരുന്നു എന്നുള്ള വാർത്തയാണ്. അൽഖയ്ദ സ്ഥാപകൻ ഒസാമ ബിൻ ലാദനെ വധിച്ച ആബട്ടാബാദിൽ കണ്ടെത്തുകയും അമേരിക്കയുടെ സ്പെഷ്യൽ സ്ക്വാഡ് വധിക്കുകയും ചെയ്ത ആബട്ടാബാദിൽ അമ്യൂസ്മെന്റ് പാർക്ക് നിർമ്മിക്കുന്നു. എന്നാൽ ഒസാമ ബിൻ ലാദനുമായി ഈ പാർക്കിനൊരു ബന്ധവുമില്ല എന്നാണ് പാക് സർക്കാരിന്റെ വിശദീകരണം. ഇതാണ് മാതൃഭൂമിയുടെ മുൻപേജിലെ വാർത്തകൾ. മംഗളത്തിന്റെ 1-ാം പേജിലേക്ക് ഒന്നാൽ സൂര്യനെല്ലി കേസ് തന്നെയാണ് മംഗളത്തിന്റെ 1-ാം പേജിലെ പ്രധാന വാർത്ത. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ആരംഭിക്കാൻ 2 ആഴ്ച മാത്രം ശേഷിക്കെ PJ കുര്യനെതിരെ രാജ്യസഭാ ഉപാധ്യക്ഷനായ PJ കുര്യനെതിരെ വീണ്ടും വരുന്ന സ്ത്രീ പീഡന ആരോപണം കോൺഗ്രസിന് തലവേദനയാകുന്നു എന്നാണ്
മംഗളത്തിൻ്റെ ഒന്നാം വിജയ റിപ്പോർട്ടിൽ പറയുന്നു, വനിതകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള ഓർഡിനൻസ് രാജ്യസഭയുടെ അംഗീകാരത്തിനെത്തുമ്പോൾ കുര്യൻ സഭാ അധ്യക്ഷ കസേര അലങ്കരിക്കുമോ എന്നത് ഡൽഹി ഉറ്റുനോക്കുന്നുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. അതുപോലെ പി ജെ കുര്യൻ തങ്ങളുടെ വീട്ടിൽ വൈകുന്നേരം 4:00 to 4:30 വന്നതെന്നും 5 മണിയോടുകൂടി തിരിച്ചു പോയെന്നും തിരുവല്ല കട്ടൂക്കര ലൈനിൽ ഇടിക്കുള്ളയുടെ ഭാര്യ അന്നമ്മയുടെ സുപ്രധാനമായ വെളിപ്പെടുത്തലും മംഗളം ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. അതുപോലെ പി ജെ കുര്യൻ്റെ പക്ഷം ചേർന്ന് സി ബി മാത്യൂസ് തന്നെ താക്കീത് ചെയ്തുവെന്ന് കെ പി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്ന അഡ്വക്കേറ്റ് തോമസ് മാത്യുവിൻ്റെ വെളിപ്പെടുത്തലും മംഗളം ഒന്നാം പേജിൽ ഈ സുരനെല്ലി വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ ഹയർ സെക്കൻഡറി ഡയറക്ടർക്ക് കെ എസ് യു പ്രവർത്തകരുടെ കരിയറിൽ അഭിഷേകം എന്ന വാർത്തയും മംഗളത്തിന് ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ കാണാം. ചിത്രവും ഒന്നാം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡൽഹിയിൽ ഓടുന്ന ബസ്സിൽ 23-കാരിയായ വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനും ക്രൂരമർദ്ദനത്തിനുമായി കൊല്ലപ്പെട്ടതിന് നടുക്കമകലും മുമ്പേ ഡൽഹിയിൽ മാനഭംഗ ശ്രമത്തിനിടെ യുവതിയുടെ വായിൽ ഇരുമ്പ് കമ്പി കുത്തിക്കയറ്റാൻ കൊല്ലം ശ്രമം എന്ന വാർത്തയും മംഗളത്തിൻ്റെ ഒന്നാം പേജിൽ കാണാം. അന്നനാളത്തിൽ കമ്പി തുളച്ചു കയറിയ യുവതി അതീവ ഗുരുതരാവസ്ഥയിൽ ന്യൂഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ തീവ്ര പരിചരണ വിഭാഗത്തിലാണെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. അതുപോലെ 17 വർഷമായി തനിക്ക് നീതി കിട്ടിയിട്ടില്ലെന്നും ഇനിയും കോടതി കയറ്റരുതെന്നും വിചാരണയിലൂടെ വലിച്ചിഴക്കരുതെന്നും വിദുര പെൺപാണിക കേസിൽ ഇരയായ പെൺകുട്ടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അയച്ച കത്തിലാണ് പെൺകുട്ടിയുടെ ഈ അഭ്യർത്ഥന. ഈ വാർത്തയും മംഗളത്തിൻ്റെ ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ കാണാം. അതുപോലെ വരൾച്ചയുടെ രൂക്ഷമായ വരൾച്ചയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ വാണിജ്യ ബാങ്കുകളും കാർഷിക കടങ്ങൾക്ക് 1 വർഷം മൊറട്ടോറിയം പ്രഖ്യാപിക്കും എന്ന വാർത്തയും മംഗളത്തിൻ്റെ ഒന്നാം പേജിൽ കാണാം. 1 വർഷത്തേക്ക് ജപ്തി നടപടികളും നിർത്തിവെക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗത്തിൻ്റെതാണ് ഈ തീരുമാനം. ദേശാഭിമാനിയുടെ മുൻ പേജിൽ നൽകിയിരിക്കുന്ന വാർത്ത കുരുക്ക് മുറുകി എന്നുള്ള തലക്കെട്ടിൽ പി ജെ കുര്യനെ കുറിച്ചുള്ള വാർത്ത തന്നെയാണ്. ഇടിക്കുള്ളയുടെ ഭാര്യ അന്നമ്മ വെളിപ്പെടുത്തിയത്, ഒപ്പം ബി ജെ പി നേതാവ് കെ എസ് രാജൻ വെളിപ്പെടുത്തിയതും 4 മണിക്കും 5 മണിക്കും കുര്യനെ ഇടിക്കുള്ളയുടെ വീട്ടിൽ കണ്ടു എന്നുള്ളതാണ്. അതോടുകൂടി പി ജെ കുര്യൻ്റെ മേലുള്ള കുരുക്ക് മുറുകിയിരിക്കുന്നു എന്നാണ് ദേശാഭിമാനിയുടെ റിപ്പോർട്ട്. കുര്യൻ്റെ വഴി പുറത്തേക്ക് എന്ന ബ്ലേബിൽ മറ്റൊരു ഇതിനോടനുബന്ധമായ മറ്റൊരു വാർത്തയും നൽകിയിട്ടുണ്ട്. കുര്യൻ്റെ പങ്ക് സംബന്ധിച്ച് സൂര്യനെല്ലി കേസിൽ തുടരന്വേഷണത്തിനുള്ള നിയമസാധ്യത അനുദിനം തെളിയുന്നു എന്നുള്ളതാണ് ദേശാഭിമാനി നൽകിയിരിക്കുന്ന വാർത്ത. ഒപ്പം ഒപ്പം തന്നെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്ന മറ്റൊരു വാർത്ത ഹയർ സെക്കൻഡറി ഡയറക്ടർക്ക് കെ എസ് യു വക കരിയോയിൽ അഭിഷേകം എന്നുള്ള വാർത്തയാണ്. വാർത്തയും ചിത്രവും ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൽ അതിക്രമിച്ചു കയറിയ കെ എസ് യുക്കാർ കേശവേന്ദ്രകുമാറിൻ്റെ ദേഹത്ത് കരിയോയിൽ ഒഴിച്ചപ്പോൾ എന്നുള്ള ആ ചിത്രവും തന്നെ നൽകിയിരിക്കുന്നു. ഇത് ഏകദേശം എല്ലാ പത്രങ്ങളുടെയും മുൻപേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട് ഈ വാർത്ത. വിജിലൻസിന് അന്ത്യശാസനം നൽകിയ വാർത്തയും നൽകിയിട്ടുണ്ട് ദേശാഭിമാനി. ടൈറ്റാനിയം അഴിമതി കേസിൽ 1 മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് വിജിലൻസ് പ്രത്യേക കോടതി വിജിലൻസിന് അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. 6 തവണ അന്വേഷണം പൂർത്തിയാക്കാൻ വേണ്ടി വിജിലൻസ് സമയം ചോദിച്ചതിനെയാണ് ഇപ്പോൾ കോടതി വിമർശിച്ചിരിക്കുന്നത്. മറ്റൊരു ചെറിയ വാർത്തയായി ദേശാഭിമാനി മുൻപേജിൽ തന്നെ നൽകിയിരിക്കുന്നത് US 6 നാൾ ബന്ദിയായ 5 വയസ്സുകാരനെ മോചിപ്പിച്ചു എന്നുള്ള വാർത്തയാണ്. തോക്ക് സംസ്കാരം ഭീതി പരത്തുന്ന അമേരിക്കയിൽ 1 ആഴ്ചയോളം ഭൂഗർഭ നിലവറയിൽ ബന്ദിയാക്കപ്പെട്ടു ഈ 5 വയസ്സുകാരൻ. എന്നാൽ ഈ പയ്യൻ്റെ പേരുവിവരങ്ങൾ പൂർണ്ണമായും വെളിപ്പെടുത്തിയിട്ടില്ല. ആ പയ്യനെ മുൻ ട്രക്ക് ഡ്രൈവറെ മിന്നൽ ആക്രമണത്തിൽ വധിച്ചാണ് ബന്ദിയാക്കിയിരുന്നത്. മുൻ ട്രക്ക് ഡ്രൈവറാണ്, 65-കാരനായ ഒരു ട്രക്ക് ഡ്രൈവർ. അയാളെ വധിച്ചാണ് FBI ഈ പയ്യനെ കുട്ടിയെ മോചിപ്പിച്ചത് എന്നുള്ള വാർത്തയും ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിരിക്കുന്നു. കേരളകുമുദ്ര ഒന്നാം പേജിലേക്ക് വരികയാണെങ്കിൽ സംസ്ഥാനത്തെ വാണിജ്യ ബാങ്കുകളിലെ കാർഷികടങ്ങൾക്ക് കൂടി 1 വർഷത്തെ മൊറട്ടോറിയം പ്രഖ്യാപിക്കാനും ആ കാലയളവിലെ ജപ്തി നടപടികൾ നിർത്തിവെക്കാനും സർക്കാർ ഇന്നലെ വിളിച്ചു ചേർത്ത സംസ്ഥാന ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ തീരുമാനമായി. ഈ വാർത്തയാണ് കേരളമുദ്ര ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത്. സംസ്ഥാനം വരൾച്ച ബാധിതമായി പ്രഖ്യാപിക്കപ്പെട്ട 31 December മുതലാണ് 1 വർഷത്തെ മൊറട്ടോറിയം. ആ കാലയളവിന് മുമ്പ് കുടിശ്ശിക്ക് മേൽ കുടിശ്ശിയാവുകയും നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുള്ള വായ്പകൾക്ക് ഇത് ബാധകമാകില്ല. അതുപോലെ വരൾച്ച കാർഷിക മേഖലയ്ക്ക് വൻ ദുരന്തം സൃഷ്ടിക്കുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ കാർഷിക വായ്പകൾ പുനഃക്രമീകരിക്കണമെന്ന് സർക്കാർ ഉന്നയിച്ച ആവശ്യം ബാങ്കുകൾ അംഗീകരിക്കുകയായിരുന്നുവെന്നും കേരളമുദ്ര ഒന്നാം പേജിലെ ഈ പ്രധാന റിപ്പോർട്ടിൽ പറയുന്നു. അതുപോലെ ഹയർ സെക്കൻഡറി ഡയറക്ടറുടെ അടുത്ത് കരിയോയിൽ ഒഴിച്ച കേസു പ്രവർത്തകർ കരിയോയിൽ ഒഴിച്ച വാർത്തയും ചിത്രസഹിതം കേരളമുദ്ര ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. അതുപോലെ ഡൽഹി ആർക്കേപുരത്തെ സയൻസ് മ്യൂസിയത്തിന് കൂട്ടമാനഭംഗത്തിനെതിരായ യുവതിയുടെ പേരിടുന്നു, യുവതിയുടെ പിതാവിൻ്റെ അനുമതിയോടെ ആണ് ഇത് എന്ന വാർത്തയും കേരളമുദ്ര ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. പിന്നെ വ്യത്യസ്തമായൊരു വാർത്തയും കേരളമുദ്ര ഒന്നാം പേജിൽ ചിത്രസഹിതം നൽകിയിട്ടുണ്ട്. വിവിധ ജില്ലകളിലെ തയ്യൽ തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ള 11 പെൺകുട്ടികൾക്ക് KKTA ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സമൂഹ വിവാഹ ചടങ്ങിൻ്റെ ചിത്രസഹിതമുള്ള റിപ്പോർട്ടാണ്
കേരളമതി ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത്. മറ്റുള്ളവർക്ക് മന്ത്രകോടി തുന്നിയെടുക്കാൻ രാപ്പകൽ പണിയെടുക്കുമ്പോഴും സ്വന്തമായി ഒരു മന്ത്രകോടി എടുക്കാൻ യോഗം നഷ്ടപ്പെടുന്നവർ അവരുടെ സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്തേവുകയായിരുന്നു എ കെ ടി എ എന്ന തയ്യൽ തൊഴിലാളി സംഘടനയെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഇംഗ്ലീഷ് പത്രങ്ങളിൽ നൽകിയിരിക്കുന്നത് മറ്റു ചില വാർത്തകളാണ്. പ്രധാനമായും ഒന്ന്, കശ്മീരിലെ പെൺകുട്ടികൾ മാത്രമുണ്ടായിരുന്ന ഒരു റോക്ക് ബാൻഡിനെതിരെയുണ്ടായ ഫത്വയും, അത് സംബന്ധിച്ച് ഇപ്പോൾ ജമ്മു ആൻഡ് കശ്മീരിലെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള കടുത്ത നടപടികൾ എടുക്കുന്നു എന്നുള്ളതാണ്. ആ റോക്ക് ബാൻഡിനെ, റോക്ക് ബാൻഡിനെതിരെ ഭീഷണികൾ ഉന്നയിച്ചവർക്കെതിരെ FIR ഫയൽ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒമർ ആക്ട്സ് ടഫ് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഹിന്ദു മുൻ പേജിൽ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, കോൾ ഹർ എ ബ്രേവ് ഗേൾ എന്ന തലക്കെട്ടിൽ നൽകിയിരിക്കുന്നതാണ്. ദില്ലി കൂട്ടബലാത്സംഗ കേസിലെ പെൺകുട്ടിയുടെ അച്ഛൻ ആ കുട്ടിയെ ധീരയായ പെൺകുട്ടി എന്ന് വിളിക്കണം എന്നുള്ളതാണ്, അല്ലാതെ ഗ്യാങ് റേപ്പ് വിക്റ്റം എന്ന് വിളിക്കരുത് എന്ന് അച്ഛൻ ഒരു അഭ്യർത്ഥന നൽകിയിരിക്കുന്നു. വിദേശത്തുനിന്നുള്ള ഒരു വാർത്ത, അത് അമേരിക്കൻ സർക്കാരിൻ്റെ വകയാണ്. സ്റ്റാൻഡേർഡ് ആൻഡ് പോഴ്സ് എന്നുള്ളത് അമേരിക്കയിലെ പ്രസിദ്ധമായ റേറ്റിംഗ്സ് ഏജൻസിയാണ്. ആ റേറ്റിംഗ്സ് ഏജൻസി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ സമയത്ത് മോർഗേജ് റേറ്റിംഗ് കൂട്ടിക്കാണിച്ചു, ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിച്ചു. അതോടൊപ്പം ഈ ഫിനാൻഷ്യൽ ക്രൈസിസിന്, സാമ്പത്തിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി എന്നുള്ള വാർത്തയാണ്. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ആൻഡ് പോഴ്സ് എന്ന റേറ്റിംഗ് ഏജൻസിക്കെതിരെ US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രോഡ് ചാർജസ് ഫയൽ ചെയ്യാൻ ആലോചിക്കുന്നു എന്നുള്ള വാർത്തയാണ്. തീർച്ചയായും ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. മറ്റൊന്ന് നമ്മുടെ കേരളത്തിലെ വാർത്തയാണ്. ഡീസൽ വില വർധനയോടുകൂടി പൊതുവിതരണ ശൃംഖലയ്ക്ക് വരാൻ പോകുന്ന ഒരു പ്രതിസന്ധിയാണ്. സംസ്ഥാനം ഇനി മുതൽ കൂടുതൽ ചിലവാക്കേണ്ടി വരും. അതോടൊപ്പം സബ്സിഡി എന്നുള്ളതിൻ്റെ അതിൻ്റെ വില വ്യത്യാസത്തിലേക്കും ഇത് വഴിതെളിക്കും എന്നുള്ള വാർത്തയാണ് ഹിന്ദുവിൻ്റെ മുൻ പേജിൽ നൽകിയിരിക്കുന്നത്. സമയം അവസാനിക്കുന്നത്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളുമായി മടങ്ങി വരാം.